സ്റ്റോൺ വരുമ്പോൾ തന്നെ അതിനൊരു അട്രാക്ഷൻ കൂടുതലാണ്. ഭയങ്കര ഒരു ഫിനിഷിങ്ങും ആ കഴുത്തിലേക്ക് ഇടുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു എടുപ്പൊക്കെ ഭയങ്കരമായിട്ട് അത് കൂടുതൽ കാണിക്കും. നമസ്കാരം. ലിയോസ് വിന്റർ ഫെസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് സെറ്റും കൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. 10 pounds വരുന്ന രണ്ട് വെഡ്ഡിങ് സെറ്റ്. നമ്മൾ ഈ ലിയോസ് വിന്റർ ഫെസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് 10% ഹോൾസെയിൽ റേറ്റിൽ 10% അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വർണ്ണവിലയിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് നമ്മൾ ഈ ലിയോസ് വിന്റർ ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 16 November വരെയാണ് നമുക്കിതിൻ്റെ കാലാവധി വരണത്. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾഡിൻ്റെ റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് അതിൽ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ പരിചയപ്പെടുമ്പോൾ ആദ്യം തന്നെ 10 pounds ഈ ഡമ്മിയിലേക്ക് പോവാം. ബോംബെ എക്സോട്ടിക്കിൻ്റെ പാറ്റേണിൽ വരുന്ന ഒരു മേലെന്നൊരു നെറ്റ് ഡിസൈനും അടിയിലൊരു ഫ്ലോറൽ പാറ്റേണും ഹാങ് ചെയ്യാവുന്ന ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ക് പീസാണ് ആദ്യം വരുന്നത്. അതൊരു 11.5 grams വെയിറ്റ് വരാവുന്ന ഒരു സൂപ്പർ നെക്ലസാണ്. ട്രൈ കളറൊക്കെ വരാവുന്ന വിധത്തിലുള്ള ഒരു നല്ല അടിപൊളി നെക്ലസ്. രണ്ടാമത് വരുമ്പോൾ മേലെ നിന്നൊരു ഉർവശി ചെയിനിൽ നിന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഡൈ പാറ്റേൺസ് വന്നിട്ട് അടിയിലൊരു ഫ്ലോറൽ പാറ്റേൺ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു മിഡിൽ നെക്ലസ്സായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. അതിൻ്റെ വെയിറ്റ് വരണത് 9 grams അതിൻ്റെയും വെയിറ്റ് വരണത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ക് പീസ് തന്നെയാണ് ഈ മിഡിൽ നെക്ലസ്സും. മൂന്നാമത് വരുമ്പോൾ നല്ല മേലെ നിന്നൊരു ഡൈ പാറ്റേൺ ഇറങ്ങി വന്നിട്ട് അടിയിലേക്ക് വേറെ മയില് പീല് വിരിക്കുന്ന ടൈപ്പിലുള്ള ഒരു ഡൈ പാറ്റേൺ അടിയിലേക്ക് ഇങ്ങനെ ആ ഒരു യു ടൈപ്പിൽ വരുന്ന ഭാഗത്ത് മാത്രമേ ആ ഒരു ഡൈ പാറ്റേൺസ് വരുന്നുള്ളൂ. അടിയിൽ ചെറിയ ഒരു പെൻഡൻറ്റും കൂടിയും ഹോൾഡ് ചെയ്ത് നിൽക്കാവുന്ന ഒരു കേരള മോഡൽ മിഡിൽ നെക്ലസ്സായിട്ട് തന്നെ നമുക്കതിനെയും ഉപയോഗിക്കാം. അതിൻ്റെ ഒരു വെയിറ്റ് വരണത് 9 grams തന്നെയാണ് ഇതിൻ്റെയും വെയിറ്റ് വരണത്. ഏറ്റവും അവസാനത്തിലാണ് ഒരു യു ടൈപ്പ്. നമ്മളെപ്പോഴും കഴുത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഏറ്റവും അവസാനം ആ ഒരു വെഡ്ഡിങ് സെറ്റിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഒരു യു ടൈപ്പ് ഒരു കേരള നെക്ലസ് തന്നെ വന്നാലാ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്, അതിൻ്റെ ഒരു ഭംഗി പൂർണ്ണതയിലെത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു യു ടൈപ്പ് ഒരു ഡൈ പാറ്റേൺ കേരള മോഡൽ നെക്ലസ്സാണ് ഏറ്റവും അടിയിൽ നിൽക്കുന്നത്. അതിൻ്റെ വെയിറ്റ് വരണത് കുറച്ച് കൂടുതലാണ്, 18 grams. എന്നിരുന്നാലും ആ ഒരു ബോഡിയിലേക്ക് അതങ്ങനെ നിറഞ്ഞങ്ങനെ നിൽക്കും. 10 pounds നമ്മൾ ഈ നെക്ലസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനോടൊപ്പം ഈ 10 pounds സെറ്റിൽ തന്നെ നമ്മളൊരു 1, 2, 3, 4, 5, 6 ബാംഗിൾസും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാംഗിൾസും 3 grams, 3.5 grams വീതം വരുന്ന നല്ല ക്യൂട്ട് ഡിസൈൻസായിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടറ്റത്തും ഒരേ പാറ്റേണും സെൻറ്ററിലാണ് ആ ഡൈയിലുള്ള കട്ടിങ്സിലുള്ള വ്യത്യാസങ്ങളാണ് അതിലുള്ളത്. എല്ലാതും വരുന്നത് ഒരു 3 grams, 3.100, 3.160 ഇങ്ങനെയുള്ളൊരു വെയിറ്റിലാണ് ഈ ബാംഗിൾസിൻ്റെ വെയിറ്റും വരണത്. അതിനോടൊപ്പം ഒരു ഇയറിങ്സും കൂടി ഉണ്ടെങ്കിലേ വെഡ്ഡിങ് സെറ്റിന് ഒരു പൂർണ്ണത വരുള്ളൂ. അതും ഒരു ചെറിയൊരു കേരള മോഡൽ സ്റ്റെഡ് ഡ്രോപ്സാണ്. 4.5 grams ഈ സ്റ്റെഡിൻ്റെ വെയിറ്റ് വരാവുന്നത്. മേലെ സ്റ്റെഡിൽ ഒരു AD stone, പിങ്ക് കളർ AD stone അതിനടിയിലേക്ക് ഒരു ലീഫ് ടൈപ്പ് ഒരു ഹാങ്ങിങ്സും കൂടിയും ഉൾക്കൊള്ളാവുന്ന വിധത്തിലുള്ള 4.5 grams വരുന്ന ഒരു ഇയറിങ്സും കൂടിയാണ് ഈ 10 pounds സെറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നല്ല സെറ്റായിട്ടില്ലേ? ഒരു ബോംബെ മോഡൽ, ഒരു എക്സോട്ടിക്ക്, ഒരു ബോംബെ, 2 Kerala. ഇതാണ് നമ്മുടെ നെക്ക് പീസുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാം കേരള. മേലെ നിന്ന് തന്നെ ഡൈ പാറ്റേണിൽ വന്നിട്ട് മുകളിലത്തെ ഒരു റോയിൽ കെമ്പ് സ്റ്റോണും അടിയിൽ ലക്ഷ്മിമാല, ലക്ഷ്മിദേവിയുടെ രൂപം കൊത്തിവെച്ചിട്ടുള്ള ഒരു ഡൈ പാറ്റേണും കൂടിയാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ വെയിറ്റ് 9 grams. നല്ല റെഡ് കളറിലുള്ള കെമ്പ് സ്റ്റോണൊക്കെ വന്നിട്ട് സ്റ്റോൺ വരുമ്പോൾ തന്നെ അതിനൊരു അട്രാക്ഷൻ കൂടുതലാണ്. ഭയങ്കര ഒരു ഫിനിഷിങ്ങും ആ കഴുത്തിലേക്ക് ഇടുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു എടുപ്പൊക്കെ ഭയങ്കരമായിട്ട് അത് കൂടുതൽ കാണിക്കും. രണ്ടാമത് വരുമ്പോൾ പാദസരം. ഒരു കല്യാണ പെണ്ണിന് ഏറ്റവും കൂടുതൽ ആഗ്രഹവും മോഹങ്ങളൊക്കെ ഉള്ളത് കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് പാദസരം, സ്വർണ്ണ പാദസരം അണിയാന്നുള്ളത്. അതിനോട് മാച്ചിങ് ആവാവുന്ന വിധത്തിൽ തന്നെ
ഉർവശി മോഡൽ ഒരു പാദസരം. അതിന് നമുക്ക് ഇമിറ്റേഷൻ്റെ ഒരു പെൻഡൻറ്റ് വാങ്ങിച്ച് അന്നിട്ട് കഴിഞ്ഞാൽ കഴുത്തിലേക്കുള്ള ഒരു നെക്ലസായി. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ അത് പിന്നെ കാലിലേക്ക് അത് പോവുള്ളൂ. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് നമുക്കത് കഴുത്തിലൊരു നെക്ക് പീസായിട്ട് ഉപയോഗിക്കാം. ഉർവശി മോഡൽ പാദസരത്തുമേ നമ്മൾ ഒരു പെൻഡൻറ്റ് ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കത് ബ്യൂട്ടി പാർലറിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമിറ്റേഷൻ്റെ ഒരു പെൻഡൻറ്റ് കിട്ടും, അത് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ വെയിറ്റ് വരണത് 8 ഗ്രാം. ഒരു പവനിൽ വരുന്ന ഉർവശിയുടെ പാദസരമാണ്. അത്യാവശ്യം പോളിച്ചും കിട്ടും, അത്യാവശ്യം നല്ല ലാസ്റ്റിങ്ങും കിട്ടും. പിന്നെ വരുമ്പോൾ ഒരു കേരള മോഡൽ മിഡിൽ നെക്ലസ്സായിട്ടാണ് വരണത്. മേലേന്ന് ഒരു ഡൈ പതിഞ്ഞ് വന്നിട്ട് അടിയിലേക്ക് വരുമ്പോൾ വീതിയിലുള്ള ഡൈകൾ വന്നിട്ട് അടിയിൽ ചെറിയ ഒരു ഫ്ലോറൽ ടൈപ്പ് പെൻഡൻറ്റ് കൂടെ വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു കേരള മോഡൽ നെക്ക് പീസാണ്. അതിൻ്റെ വെയിറ്റ് വരണതും 9 ഗ്രാം തന്നെയാണ്. ഏറ്റവും അടിയിൽ വരുമ്പോൾ കഴുത്ത് നിറഞ്ഞ് നിൽക്കാവുന്ന വിധത്തിലുള്ള കേരള ഡൈര തന്നെ 1, 2, 3, 4 ലെയറിൽ വരുന്ന ലെയർമാല. മേലേന്ന് 2 ലെയർ വന്നിട്ട് ഇടയിലൊരു ബ്ലോക്ക് വന്ന് അതുമെന്നാണ് പിന്നെ 4 ലെയറിലേക്ക് അത് തിരിഞ്ഞു പോണത്. ലെയർമാലയുടെയും പ്രത്യേകത കഴുത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കാണാനുള്ള ഒരു പർപ്പസാണ് ലെയർമാലയ്ക്കുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള മാലകൾ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെയർമാലയും വലിയ യു ടൈപ്പ് മാലയൊക്കെ നമ്മൾ എടുക്കുന്നത്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലെയർമാലയുടെയും വെയിറ്റ് വരണത് 20 ഗ്രാം ആണ് ലെയർമാലയുടെ വെയിറ്റ് വരണത്. അപ്പോൾ മാലകളുടെ ഡെമ്മി സമാപിച്ചു. ഇനി അതിനോട് മാച്ചായിട്ടുള്ള വളയുണ്ട്. 1, 2, 3, 4, 5, 6 6 ബാംഗിൾസ് ആണ് വെച്ചിട്ടുള്ളത്. ഓരോ ബാംഗിൾസും 4, 4.25 ഗ്രാം വീതം വരുന്ന നല്ല 440 ഗ്രാം അങ്ങനെയൊക്കെ വരാവുന്ന വെയിറ്റിലുള്ള സൂപ്പർ 6 വളയാണ്. നല്ല പൊലിമയും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഓരോ പ്ലാസ്റ്റിക് ബാംഗിൾ ഇട്ടിട്ട് നമുക്കത് കുറേ നാൾ നമുക്കത് റെഗുലർ യൂസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലുള്ള രണ്ട് അറ്റത്തും ഒരേ മോഡൽ ബാംഗിൾസ് ആണ് വെച്ചിട്ടുള്ളത്. ഉള്ളിലുള്ള 4 എണ്ണം സെയിം പാറ്റേൺസ് ആണ്. അപ്പോൾ അത് നമുക്ക് നല്ല, നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പാറ്റേൺസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് വേറെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം 4 ഗ്രാമിൽ 4, 4.25 ഗ്രാമിൽ വരാവുന്ന ബാംഗിൾസ് ആണ്. 6 ബാംഗിൾസ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല ഇയർ റിങ്സും കൂടെ വരുമ്പോൾ ആ ഒരു സെറ്റ് ഫിനിഷ് ആവുള്ളൂ. ഒരു 4 ഗ്രാമിൽ വരുന്ന മേലേന്ന് ഒരു ഫ്ലോറൽ ടൈപ്പ് സ്റ്റെഡുമേ നല്ല സ്റ്റെപ്പിൽ ഒരു ലീഫുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കാവുന്ന ഒരു ഡൈ പാറ്റേൺ വർക്ക് വരുന്ന കേരള മോഡൽ ഇയർ റിങ് ആണ്. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ 2 സെറ്റും നമുക്ക് പൂർണ്ണതയിലെത്തി. ഇനി നമുക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് റിങ്സൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ റിങ്സ് ഇപ്പോൾ ഇതിൽ 2 സെറ്റിലും റിങ്സ് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. നിങ്ങൾക്ക് അതതിൻ്റെ ഗ്രാം വെയിറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് 2 or 3 എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ 2 10 പവൻ്റെ എപ്പിസോഡിൽ വരുന്ന കാര്യങ്ങൾ. 2 ഡെമ്മീമിയുള്ള മാലകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പിന്നെ വരുന്നത് നമ്മുടെ ഓൾഡ് ഗോൾഡ് പർച്ചേസ്. നിങ്ങളുടെ കയ്യിലുള്ള ഓൾഡ് ഗോൾഡിന് അതാത് ദിവസത്തെ തങ്കത്തിൻ്റെ റേറ്റ് അനുസരിച്ച് പ്യൂരിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ഉയർന്ന മൂല്യം ലിയോസ് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷോപ്പിലേക്ക് വരാനായിട്ട് തൃശ്ശൂർ പുത്തൻപള്ളിക്ക് പുറകുവശം പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെൻ്ററിന് ഓപ്പോസിറ്റാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ ലിയോസ് വിൻ്റർ ഫെസ്റ്റിനെ കുറിച്ച് ആരും മറക്കണ്ട. എല്ലാവരും വെഡ്ഡിംഗ് പർച്ചേസിന് വേണ്ടി 10% നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും ഹോൾസെയിൽ റേറ്റിൽ നിന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കളയണ്ട. എല്ലാവരും പെട്ടെന്ന് തന്നെ വരിക. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്. സെയിൽ ദ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.